വടക്കൻ പാട്ടിന്റെ ഗന്ധത്തിലും വാമൊഴി ഭാഷയിലെ പദപ്രയോഗ സൗന്ദര്യ തികവിലും ശ്രദ്ധയാർന്ന കടത്തനാടും തോറ്റംപാട്ടിന്റെ ഈണത്തിലും തെയ്യാട്ടത്തിന്റെ വർണ്ണപ്പൊലിമയിലും നിറഭംഗി ചൂടിയ ഇരുവനാടും ഈ രണ്ട് ഗ്രാമപ്രദേശത്തിന്റെയും നിത്യ സൗന്ദര്യത്തെ വരപ്രസാദം പോലെ കാത്തുസൂക്ഷിക്കുന്ന കനകമലയെ കാൽച്ചിലം പണിയിച്ച് കളനാദം തീർത്ത് വശ്യമനോഹര സൗന്ദര്യ തികവോടെ ഒഴുകിവരുന്ന മയ്യഴിപ്പുഴയുടെ മൗന സംഗീത സ്വനമാപിനിയാൽ ഹർഷപുളകം തൂകിയ ഇരിങ്ങണ്ണൂർ നാട്ടിലെ ഒരു സരസ്വതി ക്ഷേത്രത്തിന്റെ ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ വളർച്ചയുടെ പടവുകൾ കയറാൻ നിങ്ങളിലൂടെ നടന്ന് ആ ഗതകാല ചരിത്രത്തിന്റെ വിസ്മയം ഏറ്റുവാങ്ങാൻ ഒരു നാടിന്റെ വെളിച്ചത്തെ അക്ഷരമണിയാൻ ആലേഖനം ചെയ്ത ഇരിങ്ങണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അറിവിന്റെ താളിയോല ഗ്രന്ഥത്തിലെ ഓരോ താളും ഞങ്ങൾ മറിച്ചിടട്ടെ. ഒരായിരം പ്രാർത്ഥനകളോടെ, ഒരായിരം പ്രണാമങ്ങളോടെ. കൃത്യമായി പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്നും 18ഉം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ നിന്നും 20ഉം കിലോമീറ്റർ താണ്ടിയാണ് ഉൾനാടൻ ഗ്രാമീണ പ്രദേശമായ ഇരിങ്ങണ്ണൂരിലെത്താവുന്നത്. സൂര്യസമാനമായ അറിവിന്റെ ഒരു അക്ഷയപാത്രത്തിലെ ഖനനാണ്യങ്ങൾ പെറുക്കിയെടുക്കാനും വാക്കിന്റെ ഉപനിഷത് പടവുകൾ കയറാനും ഇരിങ്ങണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അങ്കണം പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണർന്നെഴുന്നേറ്റിരുന്നു. സാമൂഹികമായ ഉച്ചനീചത്വങ്ങളാൽ കേളിയാടുന്ന ഒരു സമൂഹത്തെ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഉദ്ദീപിപ്പിക്കാൻ നമുക്ക് മുമ്പേ നടന്നു നീങ്ങിയ ഒരു തലമുറയുടെ ഉജ്ജ്വലമായ പ്രവർത്തന പാരമ്പര്യത്തെ ഓർക്കാതെ വയ്യ. അങ്ങനെയുള്ള നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന്റെ നിറകിരീടം ചൂടിയ മഹാരഥന്മാരിൽ വളരെ മുമ്പിൽ നിന്ന ഒരു മനുഷ്യസ്നേഹിയുടെ പേര് തങ്കലിപികളിൽ എഴുതി ചേർക്കാതെ ഞങ്ങൾക്ക് നടന്നുകൂടാ. ഈ വിദ്യാലയത്തിന്റെ കെട്ടിലും മട്ടിലും പേരിലും ഈ പൊലിമയിലും ഇന്ന് അണിയിച്ചു ചാർത്തിയ ഓരോരോ പ്രശസ്തി പത്രത്തിന്റെയും സ്ഫടിക മുത്തുകളിൽ നിറഞ്ഞു നിന്ന വൈരവർണ്ണത്തിൽ ഈ മനുഷ്യസ്നേഹിയുടെ വിയർപ്പിൻ കണങ്ങളും കണ്ണുനീർ മുത്തുകളും നാം അറിയാതെ കോർത്തു ചാർത്തിയിരിക്കാം. ആദികവികളുടെ സാഹിത്യ മീമാംസാ വിശേഷങ്ങളോ ഒന്നും കൂടാതെ തന്നെ ഞങ്ങൾ ചേർത്തുവച്ച ആ നാമധേയമാണ് എം പി ബാലഗോപാൽ. 1958 ഞാൻ ഇവിടെ സ്കൂളിൽ വന്നു ചേരുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ബാലഗോപാലിനെ പരിചയമുണ്ടായിരുന്നു. ബാലഗോപാലിനാണ് ഇന്ന് ഈ സ്ഥിതിയിലേക്ക് സ്കൂളിന് എത്തിച്ചിട്ടുള്ളത്. സ്കൂൾ ഇരിങ്ങണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂൾ സൊസൈറ്റി രൂപീകരിച്ചത് ആ സൊസൈറ്റിയാണ് ഇന്നും ശരിക്കു പറഞ്ഞാൽ സ്കൂൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണസമിതി തിരഞ്ഞെടുപ്പൊക്കെ നടന്നിട്ട് ഈ സ്ഥലം കീഴ്പ്പള്ളി തറവാട്ടുകാരുടേതായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന്
കണിയാമ്പതി ഹോട്ടൽ കുഞ്ഞീഷൻ നമ്പ്യാരാണ് സ്ഥലം വാങ്ങിയത്. അയാളൊരു നിസ്സാര പൈസക്ക് സ്കൂളിന് വേണ്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മത്സരമില്ലാതെ തന്നെയാണ് ഇപ്പോൾ ഈ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാരൻ ബാലഗോപാലനായിരുന്നു. ബാലഗോപാലന് സ്വന്തമായിട്ട് സ്കൂൾ സ്വന്തമാക്കാമായിരുന്നു സത്യത്തിൽ, യഥാർത്ഥത്തിൽ. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല. അയാൾ ശരിയായ ജനാധിപത്യ വിശ്വാസം, ഇത് പൊതുജനങ്ങളുടേതായിരിക്കണം എന്നുള്ള ആഗ്രഹക്കാരനായിരുന്നു. ഈ സ്കൂളിൻ്റെ സ്ഥാപകരെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ, മാവിലാട്ട് അപ്പു നമ്പ്യാരും കേളോത്ത് കൃഷ്ണൻ നമ്പ്യാരുമായിരുന്നു രണ്ടാളും. അവർ രണ്ടാളും മദ്രാസിൽ പോയിരുന്നു. അന്നത്തെ ഗവൺമെൻറ് സെക്രട്ടറിനെ, അയാളുടെ പേരെനിക്ക് ഓർമ്മിക്കുന്നില്ല, കമ്പയിലുള്ള അയാളെ കാണാൻ വേണ്ടിയിട്ട് വേറെന്തോ ആവശ്യത്തിന് പോയതാണ്. അപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത് നിങ്ങൾക്ക് അവിടെ ഒരു ഹൈസ്കൂൾ സ്ഥാപിച്ചുകൂടെ. അപ്പോൾ അന്നേരം ഇവരെ അതിനെപ്പറ്റി ആലോചിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അന്ന് അതിൻ്റെ പണം അടക്കേണ്ട അവസാനത്തെ ദിവസമായിരുന്നു. അപ്പോൾ അയാൾ തന്നെയാണ് അതിൻ്റെ പണം അടച്ചത്. അങ്ങനെയാണ് ഈ സ്കൂൾ വരുന്നത്. സ്കൂൾ വന്നതിന് ശേഷം ഇത് സൊസൈറ്റിയായി അംഗങ്ങളെ ചേർത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സമവായത്തോടുകൂടി തന്നെ കമ്മിറ്റി ഉണ്ടാക്കി ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോയത് ബാലഗോപാലനാണ്. ബാലഗോപാലൻ ഇല്ലായിരുന്നെങ്കിൽ ഈ സ്കൂൾ ഉണ്ടാകുമായിരുന്നില്ല, സ്കൂൾ നിലനിൽക്കുമായിരുന്നില്ല. വ്യക്തിപരമായി വളരെ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. നല്ലൊരു എഴുത്തുകാരനാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ വേറാക്കൂർ എന്ന ഒരു ഗ്രന്ഥം, അക്കാദമി അവാർഡ് കിട്ടിയ ഗ്രന്ഥം, വളരെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമാണത്. സമഗ്ര വിഷയങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകം, പുസ്തകത്തിൻ്റെ അർത്ഥമാണ്. പിന്നീട് അദ്ദേഹത്തിന് പുസ്തകം ഡോക്ടർ രാമനോഹർ ലോഹ്യയെക്കുറിച്ച് ഒരു പുസ്തകം അദ്ദേഹം എഴുതാൻ തുനിഞ്ഞിരുന്നു. പക്ഷേ ആ അതിൻ്റെ പണിപ്പരയിലാണ് അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടായിട്ടുള്ളത്. ഒരു മതഗ്രന്ഥം പോലെ, ഒരു ഇതിഹാസം പോലെ നന്മയാർന്ന അറിവുകളുടെ കലവറയാണ് ഓരോ വിദ്യാലയവും. അതിലെ ഉദ്ദേശശുദ്ധിയുടെ പ്രവാഹത്തെ, അതിൽ ഉൾച്ചേർന്ന വ്യക്തികളുടെ മാനസികാവസ്ഥയും ആത്മവിശ്വാസവും നന്മയും ഇഴചേർന്ന് മനോഹാരിതയിൽ ഉറവയാർന്നൊഴുകുമ്പോൾ ആ പ്രയാണത്തെ അത്ഭുതപൂർവം നിരീക്ഷിക്കുന്ന ഒരു ജനത അതിനു ചുറ്റും നാം അറിയാതെ ജനിക്കുന്നു. ഈ വിദ്യാലയത്തിൻ്റെ പിറവിയിലും ആ അക്ഷര നന്മയെ ചേർത്ത് വച്ചപ്പോൾ, അതൊരു സാമൂഹിക കൂട്ടായ്മയുടെ കൈകളിലേക്ക് ഊർന്നു വീണപ്പോൾ, ശാരദ നിലാവിൻ്റെ, നക്ഷത്ര ജ്യോതിസിൻ്റെ, ആദിത്യരശ്മികളുടെ നിലയ്ക്കാത്ത വിജ്ഞാന പ്രവാഹമായി ഒഴുകിയെത്തിയ ഈ കലാലയത്തിൻ്റെ ചരിത്ര ഗോപുരവാതിലിൻ്റെ തുറന്നിട്ട അഴികളിലേക്ക് നമുക്ക് കൈയോടിക്കാം. ആയിരത്തി തൊള്ളായിരത്തി 1957 EMS മന്ത്രിസഭ 10 ഹൈസ്കൂളുകൾക്ക് അനുമതി പുറപ്പെടുവിക്കും മുമ്പേ വിവേകപൂർണമായ ഇടപെടലിലൂടെ തൻ്റെ നാട്ടുപ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ സ്വപ്നത്തിൽ ഒത്തിരി പ്രതീക്ഷയുടെ നാദസൗന്ദര്യം വാരി വിതറാൻ, ആ ഹൈസ്കൂളുകളിൽ ഒന്നിനെ സ്വന്തം പ്രദേശത്തിൻ്റെ ഇടവഴിയിലെ വിളക്കായി സ്ഥാപിക്കാൻ ഇരിങ്ങണ്ണൂരിലെ സാമൂഹിക സാംസ്കാരിക നായകന്മാരെ അറിയിച്ചുകൊണ്ട് സ്വന്തം നാട്ടിലെ കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത പ്രതീക്ഷയുടെ കെടാവിളക്കിലേക്ക് എണ്ണ കോരിയൊഴിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് പരാമർശിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? സ്വാർത്ഥ താല്പര്യങ്ങളെ വിളക്കിച്ചേർത്ത് കൂടെ കൊണ്ടു നടക്കുന്ന ഇന്നത്തെ സമൂഹത്തോട് വിളിച്ചു പറയട്ടെ, സൗമനസ്യമുള്ള ഭാഷയിൽ സ്നേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ അധികാരത്തിൻ്റെ ഉന്നതിയിൽ ഇരിക്കുമ്പോഴും നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഹസ്തഹാരം നീട്ടിയ ഒരു മനുഷ്യസ്നേഹി വെള്ളൂരിൻ്റെ ഇടവഴികളിലൂടെ ഒരു ചെറു പുഞ്ചിരിയുമായി സഞ്ചരിച്ചിരുന്നു. ആ പോയ കാലത്തിൻ്റെ മഹാമനസ്കതയിൽ ഇന്ന് അവശേഷിക്കുന്ന മന്ദസ്മിതങ്ങളിലേക്ക് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകതയില്ലാതെ 1000 ഹർഷാരവങ്ങളോടെ ഓർമ്മപ്പെടുത്തട്ടെ ആ പേരിനെ, വെള്ളൂരിൻ്റെ സ്വന്തം കളക്ടർ ശ്രീ PK നമ്പ്യാർ. ഇന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ മാറ്റത്തിനനുസരിച്ച് വലിയ മുന്നേറ്റം ഇരിങ്ങണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവേ നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പം വിലയിരുത്തപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 1957 അന്നത്തെ ഗവൺമെൻറ് EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമുണ്ട്.
വിദ്യാഭ്യാസം സാർവത്രികമായി മാറണം. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇരിങ്ങണൂരിലും ഒരു ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ സ്ഥാപിക്കപ്പെട്ടത്. തൂണേരി പഞ്ചായത്ത് പൂർണ്ണമായും, അതുപോലെ തന്നെ കടവത്തൂർ പ്രദേശത്ത് നിന്ന്, അതുപോലെ തന്നെ പെരിങ്ങത്തൂർ ഭാഗത്ത് നിന്നൊക്കെ തന്നെ കുട്ടികൾ ഈ സ്ഥാപനത്തിൽ വന്ന് പഠിച്ചിരുന്നു. അന്ന് ആ പ്രദേശങ്ങളിലൊന്നും തന്നെ പ്രത്യേകം സ്കൂളുകൾ ഉണ്ടായിരുന്നില്ല. അന്ന് മലബാർ മേഖലയ്ക്ക് കലക്ടർ, പ്രത്യേകിച്ച് ഒരു കലക്ടർ നിയമിക്കപ്പെട്ടിരുന്നു. ആ കലക്ടർ നമ്മൾ ഇരിങ്ങണൂർ പ്രദേശവുമായി ബന്ധമുള്ള പി കെ നമ്പ്യാറായിരുന്നു. പി കെ നമ്പ്യാരുടെ സഹായത്തോടു കൂടി, പി കെ നമ്പ്യാരുടെ എല്ലാവിധ സഹായത്തോടും കൂടിയാണ് ഇരിങ്ങണ്ണൂരിലെ പൗരമുഖ്യന്മാർ ഈ സ്ഥാപനത്തിന് വേണ്ടി ഇടപെടൽ നടത്തുന്നതും ഈ സ്ഥാപനത്തിന് അനുമതി സംഘടിപ്പിച്ച് കൊണ്ടുവരുന്നതും. ശ്രീ പി കെ നമ്പ്യാർ കൊടുത്ത സൂചന അനുസരിച്ച് നാട്ടിലെ പ്രമുഖ വ്യക്തികൾ കച്ചേരിപ്പറമ്പത്ത് ഇരിങ്ങണ്ണൂർ യു പി സ്കൂളിൽ ഒരു യോഗം ചേരുകയും കോളോത്ത് കൃഷ്ണൻ നമ്പ്യാർ പ്രസിഡന്റും സി ആർ ശങ്കരക്കുറുപ്പ് സെക്രട്ടറിയുമായി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും വിദ്യാലയം അനുവദിക്കുന്നതിനുള്ള ഔപചാരികമായ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. സോഷ്യലിസ്റ്റ് നേതാവ് ശ്രീ എം പി ബാലഗോപാലും കമ്മ്യൂണിസ്റ്റ് നേതാവ് ശ്രീ എം പി ശങ്കരക്കുറുപ്പും ഈ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു. ജൂലൈ മാസത്തിൽ സ്കൂൾ തുറക്കുന്നതിനുള്ള ഉത്തരവ് ലഭിച്ചതോടെ ശ്രീ പുതിയോട്ടിൽ കൃഷ്ണൻ നമ്പ്യാരുടെ ഉടമസ്ഥതയിലുള്ള ഇരിങ്ങണ്ണൂർ യു പി സ്കൂളിൽ 8-ാം ക്ലാസ് തുടങ്ങിക്കൊണ്ട് സ്കൂൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ശ്രീ കൈതയിൽ അനന്തക്കുറുപ്പ് പ്രഥമ മാനേജരുമായി. ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവായതോടെ അറിവിന്റെ നിറകുടത്തിൽ നെഞ്ചിലെ വെളിച്ചത്തിന്റെ കതിർക്കുലകൾ മുക്കി നിരവധ്യ സുന്ദരമായ മന്ദസ്മിതത്തോടെ കടന്നുവന്ന എം പി ബാലഗോപാലിന്റെ ഇച്ഛാശക്തിയുടെയും ആത്മവീര്യത്തിന്റെയും ശബ്ദസൗകുമാര്യത്തിന്റെയും സ്വപ്ന സാഫല്യമാണ് ഇന്നത്തെ ഇരിങ്ങണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരു നാടിൻ്റെയോ ഒരു സ്വപ്നത്തിൻ്റെയോ സ്തുത്യർഹമായ നിലനിൽപ്പിനും അസാധാരണത്വം നിറഞ്ഞ വളർച്ചയ്ക്കും പിന്നിൽ ഒരു നാഥനെ കണ്ടെത്തേണ്ടതുണ്ട്. അയാൾ സ്വജനപക്ഷപാതിയോ ഏകാധിപതിയോ ആവരുത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും സ്നേഹവിശ്വാസങ്ങളെ പ്രശംസകളുടെ പൂച്ചെണ്ടുകളായി ഏറ്റുവാങ്ങുകയും ചെയ്യണം. ഇത്യാദി ആദർശങ്ങളുടെ വേരുകളെ ആഴത്തിൽ നട്ട് ഒരു വൃക്ഷത്തൈയിലെന്ന പോലെ അയാളുടെ സാന്നിധ്യം വെള്ളവും വളവുമായി പടർന്നു പന്തലിച്ച് ഒരു വലിയ തണലായി, പക്ഷികൾ ചേക്കേറുന്ന 1000 ചില്ലകളായി, സുഗന്ധങ്ങൾ പരത്തുന്ന 100 പൂക്കളായി, വിശപ്പകറ്റുന്ന കനിവിളകളായി ആ നിറസാന്നിധ്യം മാറുമെങ്കിൽ, അക്ഷരാർത്ഥത്തിൽ പച്ചയായി പറയട്ടെ, ഇരിങ്ങണ്ണൂർ ഹൈസ്കൂളിൻ്റെ വരാന്തകളിലൂടെ നീണ്ട താടിയും മധുരമൂറുന്ന ചൂരൽവടിയും തിളക്കമുള്ള കണ്ണുകളുമായി ഒരു പ്രധാന അധ്യാപകൻ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പൊന്മണിമുത്തുകൾ കൂട്ടിവിളക്കാൻ സ്നേഹസമവാക്യങ്ങളുടെ അതിരില്ലാത്ത ഗുണപാഠങ്ങളുമായി നടന്നിരുന്നു വി പി പത്മനാഭക്കുറുപ്പ് എന്ന സ്നേഹസമ്പന്നനായ പ്രധാന അധ്യാപകൻ. ഞാനിവിടെ സ്കൂളിൽ ചേരുന്ന കൊല്ലം ഹെഡ്മാസ്റ്റർ ബി പി പത്മനാഭക്കുറുപ്പും മാനേജർ ബാലഗോപാലൻ നമ്പ്യാരുമായിരുന്നു. അവർക്ക് സ്കൂളിൽ നിന്ന് യാതൊരു ലാഭപ്രതീക്ഷയുമില്ലാത്തതിനാൽ അധ്യാപകരുടെ മെറിറ്റ് മാത്രം നോക്കിയാണ് നിയമിച്ചിരുന്നത്. അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ അന്ന് ഒരുപടി നല്ല അധ്യാപകരെ ഇരിങ്ങണ്ണൂർ സ്കൂളിന് ലഭിച്ചു. അവരിൽ പലരും സർവീസ് കാലഘട്ടം മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു. 25 കൊല്ലത്തിന് ശേഷമാണ് ഹെഡ്മാസ്റ്റർ റിട്ടയർ ചെയ്തത്. അദ്ദേഹം അതിന് മുൻപ് വടകര ബി എം സ്കൂളിലെ മാത്സ് ടീച്ചറായിരുന്നു. അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ് ഉണ്ടായത് ഇവിടേക്ക്. പിന്നീട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ബാലഗോപാലൻ നമ്പ്യാരുടെയും നേതൃത്വത്തിൽ സ്കൂള്
അഭിവൃദ്ധിയിലേക്ക് ശരിക്കും യാത്ര ആരംഭിച്ചു. ആയിരത്തി തൊള്ളായിരത്തി 1958 മുതൽ ഏതാണ്ട് 68 വരെ ദാരിദ്ര്യത്തിൽ പരമകാഷ്ടയിൽ കേരളമാകെ വരണ്ടുണങ്ങിയപ്പോൾ അത്യപൂർവമായി മരുഭൂമിയിൽ ഇറ്റുവീഴുന്ന നീർത്തുള്ളികളുടെ കുളിരോടുകൂടി കണ്ണീർ തടാകമെന്ന ഉച്ചക്കഞ്ഞി വിതരണം കേരളത്തിൽ ആദ്യമായി മലബാറിന്റെ മൈലാഞ്ചി കൈകളിലൂടെ തുടക്കം കുറിച്ചത് ഈ വിദ്യാലയത്തിൽ ഈ അധ്യാപകനാണെന്നത് ഇന്നത്തെ സമൂഹത്തിന് വളരെ വിരളമായ ഒരു അറിവാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മിശ്രമായി ഹൗസുകൾ തിരിച്ച് തങ്ങൾ ഇഴചേർന്ന സർഗവാസനകളെ പുറത്തെത്തിക്കുവാനും സബ്ജില്ലാ തലത്തിലും ജില്ലാതലത്തിലും യുവജനോത്സവ വേദികളെ ധന്യമാക്കാനും അത്യാവേശപൂർവ്വം കുതിക്കുന്ന ഇന്നത്തെ ഈ ബുദ്ധിപൂർവമുള്ള തീരുമാനങ്ങൾക്ക് മുന്നിലും പിന്നിലും ഈ പ്രധാന അധ്യാപകന്റെ കർമ്മനിരതമായ പ്രവർത്തന പാരമ്പര്യം അളന്നളന്ന് എഴുതി ചേർക്കേണ്ടതാണ്. അക്ഷരാർത്ഥത്തിൽ ഇതൊരു പറിച്ചുനടലായിരുന്നു. കച്ചേരിപ്പറമ്പത്ത് യു പി സ്കൂളിൻ്റെ യു പി വിഭാഗം ഡിവിഷനോടൊപ്പം കരിപ്പാളി നാരായണൻ മാഷും എം കെ ബാലകൃഷ്ണൻ മാഷും എം ബി ബാലകൃഷ്ണൻ മാഷും ഇവർക്കൊപ്പം മനയ്ക്കൽ ബാലക്കുറുപ്പും പുതിയ വിദ്യാലയത്തിലെ ആവണിപ്പലകയിലേക്ക് ഇരുത്തപ്പെട്ട പഴമയുടെ മുഖങ്ങളായിരുന്നു. മൊയ്തു ഹാജിയും ഇബ്രാഹിം ഹാജിയും വി ജി അണിയേരിയും കൈകോർത്തൊപ്പം നിന്നപ്പോൾ പുതിയോട്ടിൽ കൃഷ്ണൻ നമ്പ്യാർ ആ സൗഹൃദ ബന്ധത്തിന്റെ അക്ഷരപ്പൈറ്റിനു മുമ്പിൽ, സ്നേഹബന്ധത്തിന്റെ സൗവർണികാധാരയ്ക്ക് മുമ്പിൽ അശേഷം ഒഴിവ് പറയാതെ സമ്മതം മൂളി. വി പി പത്മനാഭക്കുറുപ്പ്, പൈക്കിലോട്ട് കുഞ്ഞപ്പ നമ്പ്യാർ, വിലാത്തോട്ടത്തിൽ കുഞ്ഞു ശങ്കരനാരായണൻ മാഷ്, രയരോത്ത് രാമൻ മാഷ് ഇത് പഴയ തലമുറയിലെ പ്രധാന അധ്യാപകരാണ്. വിദ്യാഭ്യാസ സ്ഥാപനം അന്ന് ഇരുന്നൂർ എൽ പി സ്കൂളാണ്, അവിടെ കച്ചേരിപ്പറമ്പത്ത് സ്കൂൾ. കച്ചേരിപ്പറമ്പത്ത് കച്ചേരിപ്പറമ്പ് എന്ന് പറഞ്ഞത് വെച്ചാൽ അന്ന് അധികാരിയുടെ സ്ഥാപനത്തിന് കച്ചേരി പടി ഞാൻ പറയാം. അപ്പം അവിടെ ആണ് ഹെഡ്മാസ്റ്റർ മുറി ആദ്യമായി തുറന്നത്. സ്കൂളിൻ്റെ മിനിമം ആവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള ചുറ്റുപാടും അന്നില്ല. പേരിന് ക്ലാസ് എന്ന് പറയും, പേരിന് ചോക്കെന്ന് പറയും, പേരിന് അധ്യാപകൻ എന്ന് പറയും, ഒന്നും പ്രായോഗികമായി നടപ്പിൽ വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും സ്കൂളിൽ ചേർന്ന് തന്നെ ഒരു കാല് ഒരു തോണിക്കാലത്ത് മറ്റൊരു തോണിക്കാലത്ത് മറ്റേ കാലം വെച്ചുകൊണ്ടാണ്. കാരണം ഇതിന് ജീവസില്ല, ജീവനില്ല, ഭാവിയില്ല എന്നൊക്കെ ചുറ്റുപാടുള്ള ആളുകൾ പറയും. എന്ന് മാത്രമല്ല, സാധാരണഗതിയിൽ ഇന്നത്തെ പോലെയല്ല, വലിയ സംഭാവനകളൊന്നും കിട്ടുകയില്ല. ചെറിയ സംഭാവനകൾ, അവർ സാധനങ്ങളായി സംഭാവനകൾ പിരിച്ചെടുക്കാൻ ഞാൻ അന്ന് നേതൃത്വം കൊടുത്തു. എൻ്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നിന്ന് ഒരു ചെറിയ സംഘം അധ്യാപകർ, കുട്ടികൾ, അതിൽ കൂടുതലെത്തിയോ കുട്ടികളും ചേർന്ന് വൈകുന്നേര സമയങ്ങളിൽ വീടുകളിൽ പോയി ശേഖരിച്ച് അത് തലയിൽ ചുമന്നുകൊണ്ട് ഇങ്ങനെ ഹൈസ്കൂളിൽ തന്നെ വരാറുണ്ട്. അന്ന് അപ്പോൾ ചോദിക്കും, ഈ ബിൽഡിങ് ഇവിടെ എടുത്തു, ബിൽഡിങ് അതിന് ഉള്ള ചരിത്രം എനിക്കറിയില്ല, എങ്കിലും അവിടെയുള്ള ഒരു വലിയ തറവാട്ടുകാരുടെ കൈവശമുള്ള ഭൂമിയാണത്. അപ്പം അവരെ സമീപിച്ച് അവരെ നിലവാരത്തിൽ ഉള്ള സ്വാധീനം ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ സംഖ്യക്ക് 3.5 ഏക്കറിലധികം സ്ഥലം ആദ്യമേ കൈവശപ്പെടുത്തിയത്. അതാണ് ഒരു പിൻബലം. പക്ഷെ അതിൽ നിന്നും കല്ലുരുട്ടാൻ ആളില്ല, എല്ലാം പേര് പറയാനേ ഉള്ളൂ. 7 കുട്ടികളാണ് ആദ്യം എസ് എൽ സി ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. എല്ലാം അധികം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3
ആൺകുട്ടികളും നാല് പെൺകുട്ടികളും. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു സെറ്റ് വിദ്യാർത്ഥികളെയും കൊണ്ട് വീട് വീടാൻ തരം കയറി ഞങ്ങൾ തന്നെ തലയിച്ചു. ഏതായാലും വിദ്യാലയം പടിപടിയായി ഉയർന്നു വന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ വളർച്ച ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് കൂടുതൽ നമുക്ക് ആവേശം പകരുന്ന ഒന്നാണ്. തഴക്കവും പഴക്കവും വന്ന കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം പേരും പ്രശസ്തിയും ഒന്നുമില്ലാതെ, എന്നാൽ എഴുത്തിൻ്റെയും പ്രസംഗത്തിൻ്റെയും നിത്യസുന്ദര മേഖലയിൽ തൻ്റേതായ കയ്യൊപ്പ് ചാർത്തി ഇവിടെ നിന്നും വിടവാങ്ങിയ ഒട്ടനവധി അധ്യാപകർക്കും ഇവിടെ ജന്മം കൊടുത്തു. 1980s തുടക്കത്തിൽ ഈ സ്ഥാപനത്തിൽ അധ്യാപകരായി വന്നവരാണ് ഞങ്ങൾ മൂന്ന് പേരും. ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ പ്രഗത്ഭരായ ഒരു അധ്യാപക നിര തന്നെ ഉണ്ടായിരുന്നു. ഹെഡ്മാസ്റ്റർ ശ്രീ വി പി പത്മനാഭ കുറുപ്പ്, ശ്രീ പി കുഞ്ഞപ്പ നമ്പ്യാർ തുടങ്ങി കെ വി ബാലകൃഷ്ണ മാഷ്, ചന്ദ്രൻ കാക്കശ്ശേരി, അങ്ങനെ പ്രത്യേകിച്ച് പേരുകൾ എണ്ണി എണ്ണി പറയുന്നില്ല, കാരണം ഒരുപാട് പേരുകളുണ്ട്. അവരുടെ ഇടയിലേക്കായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ അരങ്ങേറ്റം എന്ന് പറയാം. ഈ അധ്യാപകരുടെ തണലിൽ ഞങ്ങൾ ഏറെ താമസിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിദ്യാലയത്തിൻ്റെയും ഇവിടുത്തെ ഞങ്ങളുടെ പ്രഗത്ഭരായ അധ്യാപകരുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും വളരെ പ്രിയപ്പെട്ട അധ്യാപകരായി മാറാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഞങ്ങളിവിടെ വന്ന കാലഘട്ടത്തിൽ ഇവിടെ സത്യത്തിൽ രാഷ്ട്രീയമായ വലിയ സംഘർഷങ്ങൾ, സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷമായിരുന്നു ഈ സ്കൂളിലെ അങ്കണത്തിലുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് സ്കൂളിനെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള അക്ഷീണമായ യത്നത്തിന് ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം സ്കൂളിലെ നമ്മുടെ റിസൾട്ട് നന്നാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു ഞങ്ങൾ ഏറ്റെടുത്തത്. സത്യത്തിൽ വന്ന ഉടനെ തന്നെ അതിനൊക്കെ നേതൃത്വം കൊടുക്കാനുള്ള ചുമതല എന്തുകൊണ്ടോ ഞങ്ങളെ സീനിയർമാർ ഏൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ക്രിസ്മസ് വെക്കേഷൻ ആ ഞങ്ങളുടെ കാലഘട്ടം മുതൽ അത് വിദ്യാഭ്യാസ ക്യാമ്പാക്കി മാറ്റുകയുണ്ടായി. അതുപോലെ തന്നെ സ്കൂൾ 10-ാം ക്ലാസ്സിൽ പരീക്ഷ കൊടുക്കുന്ന ഒഴിവ് ദിനങ്ങൾ, വെക്കേഷൻ, അത് ഞങ്ങൾ നൈറ്റ് ക്ലാസ്സുകളാക്കി മാറ്റി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് 30-40% കിട്ടിയിരുന്ന റിസൾട്ട് 90-100 ഇടയ്ക്ക് ആവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം 33 അധ്യാപകനായും 2 ഹെഡ്മാസ്റ്ററായും പ്രവർത്തിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കലോത്സവങ്ങളിലും അതുപോലെ തന്നെ മത്സര പരീക്ഷകളിലും അതുപോലെ എല്ലാ രംഗത്തും മറ്റ് ജില്ലകളിലുള്ള ടൗണിലെ വിദ്യാലയങ്ങളോട് കടപിടിക്കത്തക്ക രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അടുത്ത കാലത്താണ്, പണ്ട് കാലത്ത് നമുക്കൊരു സ്റ്റേറ്റിലൊരു ഫസ്റ്റ് കിട്ടിയെങ്കിൽ ഇപ്പം തുടർച്ചയായി 2 നമുക്ക് സ്റ്റേറ്റിൽ 1-ാം സ്ഥാനവും എ ഗ്രേഡും നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായ നേട്ടമാണ്. ഒരു ഗ്രാമപ്രദേശത്തുള്ള സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ്. അത് അവരുടെ സബ് ജില്ലാ യുവജനോത്സവത്തിൽ നിരവധി പ്രാവശ്യം ട്രോഫികൾ കരസ്ഥമാക്കാൻ നമ്മൾ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏറ്റവും നല്ല പുതിയ ബിൽഡിങ്ങുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളടക്കമുള്ള ഏറ്റവും നല്ലൊരു സ്കൂളിൻ്റെ മാതൃകയായി നമ്മൾ സ്കൂൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ എല്ലാവിധ പ്രവർത്തനത്തിലും ഞങ്ങളുടെ പൂർണ്ണമായ പങ്ക് ഇനിയും ഞങ്ങൾ നിർവഹിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പുവരികയാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന പഴഞ്ചൊല്ല് അക്ഷരാർത്ഥമാകുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. ഏറ്റവും നല്ല കൃതിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ MB ബാലഗോപാലും കലയുടെ നൽചന്ദ്രകളഭം തൊട്ടുവന്ന് പുലരിയുടെ കസവാട ഞെറിഞ്ഞുടുത്ത നല്ലില ഗോപിനാഥും ഈ വിദ്യാലയത്തിൻ്റെ സ്വകാര്യ അഹങ്കാരങ്ങളായിരുന്നു. ഇവിടെ നിന്നാണ് പുതിയ മാറ്റത്തിൻ്റെ കടൽക്കാറ്റുമായി, പുത്തൻ ശാസ്ത്രബോധത്തിൻ്റെ ഉൾക്കാഴ്ചകളുമായി
വിശാലമായ ഗ്രന്ഥപ്പുരയിലെ അറിവിൻ്റെ താക്കോൽ കൂട്ടങ്ങളുമായി, വിവര സാങ്കേതിക വിദ്യയുടെ പുതുമകളുമായി, അച്ചടക്കത്തിൻ്റെ പട്ടാളച്ചിട്ടകളുമായി ഒരു പ്രധാന അധ്യാപകൻ നടന്നു വന്നത്. ഇരിങ്ങണ്ണൂറുകാർ സ്നേഹവാത്സല്യത്തോടെ കെ വി എന്ന് വിളിച്ച ബാലകൃഷ്ണൻ മാസ്റ്റർ.